നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭക്ഷ്യവിഷബാധയും അതേ തുടർന്നുള്ള മരണങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും കേരളത്തിൽ ഇപ്പോൾ നിത്യസംഭവമാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സംസ്ഥാനത്ത് 6 ദിവസത്തിനിടെ 2 മരണങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് തന്നെ. അതോടെ മുക്കിലും മൂലയിലുമുള്ള പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. പക്ഷെ ഇതൊക്കെ എത്ര നാൾ? പൊതുജനം വിഡ്ഢിയാണെന്നല്ലേ പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ഇതെല്ലാം പാടെ മറക്കും. അതോടെ പൂട്ടിയ ഹോട്ടലുകൾ 1-10 എണ്ണമായി വീണ്ടും തുറക്കുകയും ചെയ്യും. ഇപ്പോൾ ഏറ്റവും നല്ല ബിസിനസ്സാണ് തട്ടുപൊളിപ്പൻ തട്ടുകടകൾ. അറേബ്യൻ, ആഫ്രിക്കൻ, പേഷ്യൻ തുടങ്ങി ലോകത്തെ എല്ലാ രുചികളും ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ കിട്ടും. പാവ മലയാളി, ഇത്തരം ഭക്ഷണത്തിന്റെ സ്വാദ് എന്തെന്നറിയാൻ ഈ രാജ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇനി പോയവരാരും തന്നെ ഇത്തരം തട്ടുകടകളിൽ ചെന്ന് സ്വാദ് നോക്കിയിട്ടുമില്ല. അപ്പോൾ പിന്നെ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അറേബ്യൻ എന്നോ ആഫ്രിക്കൻ എന്നോ എന്ത് പേരിട്ടും മലയാളികളുടെ തീൻമേശയിലെത്തിക്കാം. സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കെടുകാര്യസ്ഥതയും കാര്യക്ഷമത ഇല്ലായ്മയുമാണ് വീടിന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ എത്തിച്ചത്. ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞേ പറ്റൂ. എവിടെ വേണമെങ്കിലും ആർക്കും ഹോട്ടലുകൾ ആരംഭിക്കാവുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇന്നുള്ളത്. പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് എത്തിക്കുന്നതെന്നോ മാലിന്യ നിർമ്മാർജ്ജനമോ അല്ല അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാറേയില്ല. ഹോട്ടൽ ജീവനക്കാർക്ക് നിയമാനുസൃതമായ ഹെൽത്ത് കാർഡുകൾ ഉണ്ടോ എന്നും ആരും അന്വേഷിക്കാറില്ല. ഇതിലൊന്നും സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണോ? അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധനകൾ കർശനമാക്കുമെന്ന് പ്രഖ്യാപിക്കാതെ ശാസ്ത്രീയവും പ്രായോഗികവുമായ നടപടികളിലൂടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പ്രവർത്തന സജ്ജമാക്കിയാൽ മാത്രമേ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാകൂ. നിലവിലെ ഗുരുതരമായ അവസ്ഥ മറികടക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നടപടികൾ എടുക്കേണ്ടതുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആരോഗ്യവകുപ്പും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണിപ്പോൾ. ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച വാർത്തകളും പരാതികളും ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധനയ്ക്കിറങ്ങുന്ന രീതിയാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പും സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തുണ്ടായ മരണങ്ങളെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി 440 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. വൃത്തിഹീനമായി പ്രവർത്തിച്ച 11 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ഇല്ലാതിരുന്ന 15 സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 26 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. 145 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി എന്നുമാണ് മന്ത്രി പറയുന്നത്. ഇത്രയും കൊണ്ട് ജനത്തിന്റെ വാമൂടിക്കെട്ടാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽക്കേ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തായിരുന്ന കേരളം 2022 6-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷയിലെ പരാജയം വ്യക്തമാക്കുന്നത് തന്നെ. 2004 സംസ്ഥാനത്ത് നിലവിൽ വന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന മൊബൈൽ ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വകുപ്പിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനു കാരണം ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും പരാജയം തന്നെയാണ്. അശാസ്ത്രീയവും അപ്രായോഗികവുമായ നടപടിക്രമങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നടക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്റ്റാറ്റ്യൂട്ടറിയായി പ്രതിമാസം 2 സാമ്പിൾ മാത്രം എടുത്താൽ മതിയെന്നതാണ് നിലവിലെ നിർദ്ദേശം. അതിൽ കൂടുതൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ശേഖരിച്ചാൽ അതിന് നിയമപരിരക്ഷ ലഭിക്കില്ലത്രേ. അതായത് നോൺ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളിൽ വിഷാംശം കണ്ടെത്തിയാലും നിയമനടപടികൾ ഉൾപ്പെടെ ഒന്നും തന്നെ സ്വീകരിക്കാനാകില്ല. നിലവിൽ അതാത് ജില്ലകളിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരാണ് ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നത്. ഇതും അപ്രായോഗികവും അശാസ്ത്രീയവും തന്നെയാണ്. ഉദ്യോഗസ്ഥരുമായുള്ള വ്യാപാരികളുടെ സൗഹൃദവും പരിചയവും പരിശോധനയുടെ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതാക്കും. ഇത് അഴിമതിക്ക് കളമൊരുങ്ങുകയും ചെയ്യും. ഇതിന് പരിഹാരമായി മറ്റു ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് നിയോഗിക്കുന്ന ഇന്റർ ഡിസ്ട്രിക്ട് സ്ക്വാഡുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഈ രീതി ഫലപ്രദമായി നടപ്പാക്കിയതുമാണ്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പൂട്ടിക്കുന്ന ഹോട്ടലുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ നടപടിയെടുക്കണമെന്നാണ് സർക്കാരിന്റെ മറ്റൊരു നിർദ്ദേശം. എല്ലാ ജില്ലകളിലുമുള്ള ഹോട്ടലുകളും ഭക്ഷണശാലകളും പരിശോധിച്ച് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ തീരുമാനം കൈക്കൊള്ളുന്നതിൽ എന്ത് പ്രായോഗികതയാണ് ഉള്ളത്? UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന രീതി അനുസരിച്ച് ജില്ലാ കലക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്ന ജില്ലാതല കമ്മിറ്റിയാണ് തീരുമാനമെടുത്തിരുന്നത്. പ്രായോഗികമായ ഈ രീതിയും സർക്കാരും ആരോഗ്യവകുപ്പും അട്ടിമറിച്ചു. പരിശോധനാ സ്ക്വാഡുകൾക്ക് പുറമെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്വിക്ക് റെസ്പോൺസ് സ്ക്വാഡുകളുടെ പ്രവർത്തനവും സർക്കാർ അവസാനിപ്പിച്ചു.
ഏത് സമയത്തും ഈ സ്ക്വാഡ് പരിശോധന നടത്തി ഹോട്ടലുകളിൽ മത്സ്യവും മാംസവും സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രാത്രിയിലും പ്രവർത്തന സജ്ജമാണോ എന്ന് പരിശോധിക്കുമായിരുന്നു. ക്വിക്ക് റെസ്പോൺസ് സ്ക്വാഡുകളെ നിർജ്ജീവമാക്കിയതോടെ ഈ പരിശോധനയും നിലച്ചു. ആര്യങ്കാവ്, അമരവിള, വാളയാർ, മുത്തങ്ങ എന്നിവിടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന മത്സ്യവും മാംസവും പാലും പച്ചക്കറികളും പരിശോധിക്കാൻ സ്ഥിരം ചെക്ക് പോസ്റ്റുകളും ഓഫീസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഉദ്യോഗസ്ഥ ലോബി അട്ടിമറിച്ചു. സംസ്ഥാനത്ത് ഭക്ഷണം പരിശോധിക്കാനുള്ള NABL അനലിറ്റിക്കൽ ലാബുകൾ സജ്ജമാണെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലെ രാസപരിശോധന മാത്രമാണ് കുറച്ചെങ്കിലും ഇവിടെ നടത്തുന്നത്. എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കണ്ടെത്തണമെങ്കിൽ മൈക്രോബയോളജി പരിശോധന നടത്തേണ്ടതുണ്ട്. മൈക്രോബയോളജി സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 3 കോടി രൂപ നൽകിയെങ്കിലും ഒരു വർഷമായിട്ടും വിനിയോഗിക്കാൻ സംസ്ഥാനം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാനാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. UDF സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച സംയുക്ത പരിശോധനാ സംവിധാനവും അനിശ്ചിതത്വത്തിലാണ് ഇപ്പോൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണം. എവിടെ വേണമെങ്കിലും ആർക്കും ഹോട്ടലുകൾ ആരംഭിക്കാവുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇന്നുള്ളത്. പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് എത്തിക്കുന്നതെന്നോ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കാറില്ല. ഹോട്ടൽ ജീവനക്കാർക്ക് നിയമാനുസൃതമായ ഹെൽത്ത് കാർഡുകൾ ഉണ്ടോ എന്നും ആരും അന്വേഷിക്കാറില്ല. ഇതിലൊന്നും തന്നെ സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വവുമില്ല. വ്യവസായമാകുമ്പോൾ കൂടുതൽ ലാഭം നേടാനായി മായം ചേർക്കും എന്നൊരു മുട്ടപൊക്ക ന്യായമാണ് ഇപ്പോൾ പൊതുവെ ഉള്ളത്. ഭക്ഷണ വ്യവസായം വൻ ലാഭം കൊയ്തെടുക്കാനുള്ള മാർഗമായതോടെ മായം ചേർക്കൽ തന്നെ ഒരു വൻ വ്യവസായമായി തീർന്നു. സംസ്കരിച്ചതും അല്ലാത്തതുമായ വിപണിയിൽ കിട്ടുന്ന എല്ലാത്തരം ഭക്ഷണ സാധനങ്ങളിലും നിറം, മണം, രുചി മുതലായവയ്ക്കായി ചേർത്തിരിക്കുന്ന കൂട്ടുകളിൽ അനുവദിച്ചിട്ടില്ലാത്ത പല രാസവസ്തുക്കളും ചേർത്തിരിക്കുന്നതായും അനുവദിച്ചിട്ടുള്ളവ തന്നെ വളരെ കൂടിയ അളവിൽ ചേർത്തിരിക്കുന്നതായും പല സർവേകളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ രാസവസ്തുക്കളും കേടാകാതെ ദീർഘകാലം സൂക്ഷിക്കാൻ കീടനാശിനികളും ചേർക്കുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതൊന്നും തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് നമ്മുടെ സർക്കാർ. പണ്ടത്തെ പോലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുന്ന തലമുറയല്ല ഇന്നത്തേത്. അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധനകൾ കർശനമാക്കുമെന്ന് പ്രഖ്യാപിക്കാതെ ശാസ്ത്രീയവും പ്രായോഗികവുമായ നടപടികളിലൂടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പ്രവർത്തന സജ്ജമാക്കിയാൽ മാത്രമേ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനാകൂ. നിലവിലെ ഗുരുതരമായ അവസ്ഥ മറികടക്കാൻ മുഖ്യമന്ത്രി അടിയന്തര ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.